ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായം പുരുഷോത്തമ യോഗം ശ്രീ ഭഗവാൻ പറഞ്ഞു മേലെ വേരും കീഴെ കൊമ്പുകളുമായി നാശമില്ലാത്ത സംസാരമാകുന്ന ഒരു അല അരയാലിനെ പറ്റി പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിൻ്റെ ഇലകൾ കർമ്മത്തെ ബോധിപ്പിക്കുന്ന വേദവാക്യങ്ങളാണ് ഈ തത്വം അറിയുന്നവനാണ് വേദാർത്ഥത്തെ ഗ്രഹിച്ചിട്ടുള്ളവർ സത്വാദി ഗുണവികാരങ്ങളെ കൊണ്ട് തടിച്ചവയും ശബ്ദാദി ശബ്ദാധിഭിഷേകങ്ങളാകുന്ന തളിരുകളോടുകൂടിയ കൂടിയവയുമായ അതിൻ്റെ ശാഖകൾ കീഴും മേലുമുള്ള ലോകങ്ങളിലെല്ലാം പടർന്നു നിൽക്കുന്നു കൂടാതെ അതിൻ്റെ വേരുകൾ മനുഷ്യ ശരീരങ്ങളിൽ പിന്നെയും പിന്നെയും കർമ്മങ്ങൾക്ക് കാരണങ്ങളായി വ്യാപിച്ചു കിടക്കുന്നു ഈ സംസാരവൃക്ഷത്തിൻ്റെ സ്വരൂപമോ ആരംഭമോ അവസാനമോ സ്ഥിതിയോ ഒന്നും തന്നെ നമുക്കറിയുവാൻ വയ്യ ഉറച്ചു കിടക്കുന്ന വേരുകളോടുകൂടിയ ഈ സംസാരമാകുന്ന വൃക്ഷത്തെ ദൃഢമായ അനാസക്തിയാകുന്ന വാളുകൊണ്ട് വെട്ടിമുറിച്ച് എവിടെ എത്തിയാൽ പുനരാവൃത്തി ഇല്ലയോ ആ പരമപഥത്തെ തേടേണ്ടതാണ് ആരിൽ നിന്നാണ് ഈ സംസാരം പണ്ടേക്കും പണ്ടേ തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ ആദ്യനായ പരമപുരുഷനെ ഞാൻ ശരണം പ്രാപിക്കുന്നു അഭിമാനവും ദേഹാത്മബുദ്ധിയും സംഗവും വിട്ട് എന്നും അധ്യാത്മചിന്തകന്മാരായി മറ്റു വിഷയങ്ങളിലുള്ള ആശ ഉപേക്ഷിച്ച് അവയിൽ നിന്നുണ്ടാകുന്ന സുഖ ദുഃഖങ്ങളെ വിലവയ്ക്കാതെ ദേഹാദികളിൽ ആത്മബുദ്ധി ഇല്ലാത്ത നിവൃത്തി രസികന്മാർ നാശരഹിതമായ ആ സ്ഥാനത്തെത്തുന്നു അതിനെ സൂര്യനും ചന്ദ്രനും തീയനും പ്രകാശിപ്പിക്കാൻ സാധിക്കുകയില്ല എത്തിച്ചേർന്നവർക്ക് പുനരാവൃത്തി ഇല്ലാത്തതാണ് എൻ്റെ ആ ഉത്കൃഷ്ടമായ സ്ഥാനം ഈ സംസാരത്തിൽ ജീവൻ എൻ്റെ തന്നെ സനാതനമായ ഭാഗം മാത്രമാണ് അത് പ്രകൃതിയിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആകർഷിക്കുന്നു ജീവൻ ഒരു ശരീരത്തെ പ്രാപിക്കുമ്പോഴും ശരീരത്തെ ഉപേക്ഷിക്കുമ്പോഴും പൂവ് മു പൂവ് മുതലായവയിൽ നിന്ന് കാറ്റ് ഗന്ധത്തെ സ്വീകരിക്കും പോലെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നു ജീവൻ ചെവി കണ്ണ് തൊക്ക് നാവ് മൂക്ക് മനസ്സ് എന്നിവയെ ആശ്രയിച്ച് വിഷയങ്ങളെ അനുഭവിക്കുന്നു ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴും ശരീരത്തിൽ തന്നെ ഇരിക്കുമ്പോഴും ശരീരത്തിൽ ഇരുന്ന് വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും മൂന്ന് ഗുണങ്ങളോട് ചേർന്നിരിക്കുമ്പോഴും ഈ ജീവനെ കാണാൻ ദേഹാത്മ ബുദ്ധി കളായ മൂഢന്മാർക്ക് തീരെ സാധിക്കുന്നില്ല വിവേക ജ്ഞാനമുള്ളവർ ആ ജീവനെ ദേഹ വിലക്ഷണമായി കാണുന്നു സാധനകൾ അനുഷ്ഠിക്കുന്ന യോഗികൾ ആത്മാവിനെ തന്നിൽ തന്നെ ഇരിക്കുന്നതായി കാണുന്നു ആത്മാ ആത്മാനാത്മവിജ വിവേചനം ഇല്ലാതെ വിവേകികൾ എത്രമാത്രം പ്രയത്നിച്ചാലും ആത്മതത്വത്തെ ഗ്രഹിക്കാൻ സമർ സമർത്ഥരല്ല ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആദിത്യനിലുള്ള തേജസ്സം ചന്ദ്രനിലും അഗ്നിയിലുമുള്ള തേജസ്സും എൻ്റെ തേജസ് തന്നെയാകുന്നുവെന്നറിഞ്ഞാലും ഞാൻ ഭൂമിയിൽ പ്രവേശിച്ച് ഓജസ്സുകൊണ്ട് ഭൂതങ്ങളെ എല്ലാം ധരിക്കുന്നു അതുപോലെ ഞാൻ തന്നെ രസമൂർത്തിയായ ചന്ദ്രനായിട്ട് നെല്ല് ഗോതമ്പ് മുതൽ അവയെ പോഷിപ്പിക്കുന്നു ഞാൻ ജരാഗ്നിയായി പ്രാണിദേഹത്തെ ആശ്രയിച്ച് പ്രാണാപാനങ്ങളോടുകൂടി നാല് വിധം അന്നങ്ങളെയും ദഹിപ്പിക്കുന്നു ഞാൻ എല്ലാ പ്രാണികളുടെയും ആത്മാവായിട്ട് അവരുടെ ഹൃദയത്തിലിരിക്കുന്നു എന്നിൽ നിന്നാണ് അവർക്ക് ഓർമ്മയും അറിവും മറവിയുമെല്ലാം ഉണ്ടാകുന്നത് എല്ലാ വേദങ്ങളെ കൊണ്ടും അറിയേണ്ടവൻ ഞാൻ തന്നെയാണ് വേദാന്തത്തിൻ്റെ കർത്താവും വേദാർത്ഥത്തിൻ്റെ ജ്ഞാതാവും ഞാൻ തന്നെയാകുന്നു ക്ഷരം അക്ഷരം എന്നിങ്ങനെ രണ്ട് പുരുഷന്മാർ ഈ ലോകത്തിലുണ്ട് അതിൽ ക്ഷരപുരുഷനാണ് എല്ലാ ബോധങ്ങളും അക്ഷരപുരുഷനെ ജീവനെന്നും പറയുന്നു മൂന്ന് ലോ ലോകങ്ങളിലും പ്രവേശിച്ച് അവയെ ഭരിക്കുന്ന അവിയനായ ഈശ്വരൻ ഈ ശരാക്ഷരങ്ങളിൽ നിന്ന് വേറെ തന്നെയാണ് അവൻ എന്ന് പറയപ്പെടുന്നു ബോധങ്ങളെ എല്ലാം അതിക്രമിച്ച് നിൽക്കുന്നതുകൊണ്ടും ജീവന്മാരേക്കാൾ ഉത്തമനായാലും ഞാൻ ലോകത്തിലും വേദത്തിലും എന്ന് പ്രസിദ്ധമാണ് യോ അർജുന മേൽപ്പറഞ്ഞ പ്രകാരം വിവേചനം ചെയ്തു ക്ഷരാക്ഷരങ്ങളിൽ നിന്ന് വിലക്ഷണനായി പുരുഷോത്തമനെ ധരിക്കും അറിയുന്നവൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു അവൻ ഏത് നിലയിലും എന്നെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു അല്ലയോ അർജുന അത്യന്തം ഗോപ്യമായ ഈ ശാസ്ത്രം ഞാനിതാ ഉപദേശിച്ചു ഈ പൊരുളറിഞ്ഞവൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇങ്ങനെ പുരുഷോത്തമയോഗമെന്ന യോഗമെന്ന പതിനഞ്ചാം അധ്യായം കഴിഞ്ഞു